السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، حمدا يليق بجلال وجهه وعظيم سلطانه، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله. اللهم صل وسلم وبارك على سيدنا ونبينا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 10/11/2017 വെള്ളിയാഴ്ച യുഎഇ ഖുത്ബ. വെള്ളിയാഴ്ചയുടെ മഹത്വത്തെക്കുറിച്ചും ആ മഹത്വം ഉപയോഗപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിനെ വഴിപ്പെടാനും സൂക്ഷിക്കുവാനും ആഹ്വാനം ചെയ്തുകൊണ്ട് ഖതീബ് ഉദ്ധരിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് وَلْتَنظُرْ نَفْسٌ مَّا قَدَّمَتْ لِغَدٍ وَاتَّقُوا اللَّهَ إِنَّ اللَّهَ خَبِيرٌ بِمَا تَعْمَلُونَ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും നാളേക്കു വേണ്ടി എന്തു സന്നാഹമാണ് താൻ ചെയ്തു വച്ചിട്ടുള്ളതെന്ന് ഓരോ വ്യക്തിയും ആത്മപരിശോധന നടത്തുകയും ചെയ്യട്ടെ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങളുടെ പ്രവൃത്തികളെ കുറിച്ച് സൂക്ഷ്മജ്ഞാനിയാണ് അവൻ എന്ന ഖുർആനിക സൂക്തമാണ്. മുഅ്മിനീങ്ങളെ, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖൈറു യൗമിൻ തലഅത അലൈഹി ശംസു യൗമൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളിയാഴ്ചയെ ഖുർആൻ പാരായണം കൊണ്ടും ദിക്റുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും നിസ്കാരവും അറിവുനുകരലും മറ്റു സൽക്കർമ്മങ്ങളും വഴി ഉപയോഗപ്പെടുത്താൻ നമ്മെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കാരണം വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ്, അല്ലാഹുവിങ്കൽ ഏറ്റവും മഹത്തരമായ ദിവസവുമാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന യൗമൽ ജുമുഅ സയ്യിദുൽ അയ്യാം വഅഅ്ളമുഹാ ഇൻദല്ലാഹ്. ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയാണ്, അല്ലാഹുവിങ്കൽ ഏറ്റവും മഹത്തരമായ ദിവസവും വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് ഇത്തരമൊരു ദിവസം നമുക്ക് നൽകുകയും അതുകൊണ്ട് നമ്മെ ആദരിക്കുകയും ചെയ്ത അല്ലാഹുവിനെ നാം സ്തുതിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ചയെ എന്തുതരം കർമ്മങ്ങൾ കൊണ്ടാണ് നാം വിനിയോഗിക്കേണ്ടത്, നാം ഉപയോഗപ്പെടുത്തേണ്ടത്? വെള്ളിയാഴ്ചയിലെ ഏറ്റവും ശ്രേഷ്ഠമായതും അല്ലാഹുവിങ്കൽ ഏറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതുമായ കർമ്മം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു വേണ്ടി സ്വലാത്തു ചൊല്ലലാണ്. അവിടുന്ന് പറഞ്ഞിരിക്കുന്നു, അക്സിറുസ്സലാത്ത അലയ്യ യൗമൽ ജുമുഅ വലൈലത്തൽ ജുമുഅ. വെള്ളിയാഴ്ചയുടെ രാവിലും പകലിലും നിങ്ങൾ എനിക്കുമേൽ ധാരാളമായി സ്വലാത്തു ചൊല്ലുക. ഫമൻ സല്ലാ അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എനിക്ക് ഒരു സ്വലാത്തു ചൊല്ലുന്നുവെങ്കിൽ, സല്ലല്ലാഹു അലൈഹി അശറ, അല്ലാഹു അവന് 10 സ്വലാത്തുകൾ ചൊല്ലുമെന്ന്. അതുകൊണ്ട് വെള്ളിയാഴ്ചയിൽ മുസ്ലിം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലും പകലിലും പുണ്യ നബിക്കു വേണ്ടി സ്വലാത്തു ചൊല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തോട് അത് ചെയ്യാൻ ഉപദേശിക്കുകയും അവരെ അതിന് പ്രേരിപ്പിക്കുകയും വേണം. പുണ്യ നബി പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിൻ അഫ്ളി അയ്യാമിക്കും യൗമൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ചയിൽ നിങ്ങൾ ധാരാളമായി എനിക്ക് സ്വലാത്തു ചൊല്ലുക. നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് വെളിവാക്കപ്പെടും, സമർപ്പിക്കപ്പെടും. കാലു, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നിസ്കാരങ്ങൾ, ഞങ്ങളുടെ സ്വലാത്തുകൾ എങ്ങനെയാണ് അങ്ങേക്ക് വെളിവാക്കപ്പെടുന്നത്? ഖാല, അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹു അസ്സ വജല്ല ഹറമ അലൽ അർബി അജ്സാദൽ അംബിയ, പ്രവാചകന്മാരുടെ തിരുശരീരം അല്ലാഹു ഭൂമിക്കു നിഷിദ്ധമാക്കിയിട്ടുണ്ട്, ഞങ്ങൾ ദ്രവിച്ചു പോവില്ല, അല്ലാഹു നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് വെളിവാക്കിത്തരുമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ചയെ ഇങ്ങനെ പ്രത്യേകമാക്കാൻ കാരണം വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ്, പുണ്യ നബി ലോകരുടെ മുഴുവനും നേതാവാണ്, അതുകൊണ്ട്
ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ചയിൽ ലോകത്തിന്റെ നേതാവായ വിശുദ്ധ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വലാത്ത് ചൊല്ലുന്നതിന് ഏറ്റവും ശ്രേഷ്ഠതയും പദവിയുമുണ്ട്. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഞങ്ങളിതാ അങ്ങേക്ക് ഏറ്റവും പരിശുദ്ധമായ സ്വലാത്തുകൾ സമർപ്പിക്കുന്നു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ വെള്ളിയാഴ്ചയിലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം സുബഹ് സമയത്തെ ഖുർആൻ പാരായണമാണ്. ഖുർആൻ പറയുന്നത് പോലെ ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മശ്ഹൂദ, പ്രഭാത നിസ്കാരത്തിലെ ഖുർആൻ പാരായണം മലാഖമാരാൽ സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. ഒരാളുടെ ജീവിതത്തിലെ ഒരു ദിവസത്തെ ജീവിതം തുടങ്ങാൻ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം സുബഹ് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുക എന്നതാണ്. വെള്ളിയാഴ്ചയിൽ അതിന് പതിന്മടങ്ങ് പ്രതിഫലവുമുണ്ട്. ഖാല റസൂലുള്ളാഹി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന അഫ്ളല സ്വലവാത്തി അൻദല്ലാഹ്, അല്ലാഹുവിങ്കൽ ഏറ്റവും ഉത്കൃഷ്ടമായ നിസ്കാരം സ്വലാത്തു സുബഹ് യൗമൽ ജുമുഅ ഫീ ജമാഅ, വെള്ളിയാഴ്ച ദിവസത്തെ സുബഹ് നിസ്കാരം ഒരു ജമാഅത്തിലായി നിസ്കരിക്കുന്നതാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ചയിലെ സുബഹ് ജമാഅത്ത് നിസ്കാരത്തിനു ശേഷം ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കാൻ സമയം ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്യാൻ, വിശിഷ്യ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ മുഅ്മിൻ സമയം കണ്ടെത്തേണ്ടതുണ്ട്. സൂറത്തുൽ കഹ്ഫ് വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ സൂറത്താണ്. ഉന്നതമായ ഫലങ്ങളാണ് അത് പാരായണം ചെയ്യുന്നവനെ കാത്തിരിക്കുന്നത്. വെള്ളിയാഴ്ചയിൽ അത് പാരായണം ചെയ്യുന്നതിന് പ്രത്യേകമായ ശ്രേഷ്ഠതയുമുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ചയിൽ ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ, അദാഅ ലഹു മിനൻ നൂർ മാ ബൈനൽ ജുമുഅതൈൻ, രണ്ടു ജുമുഅകൾക്കിടയിലെ മുഴുവൻ ദിവസങ്ങളിലും അയാൾക്ക് അല്ലാഹുവിന്റെ പ്രകാശം ലഭിക്കുമെന്ന്. മുഅ്മിനീങ്ങളെ, മുഅ്മിൻ വെള്ളിയാഴ്ചയിൽ ജുമുഅ നമസ്കാരത്തിനു വേണ്ടി സന്നദ്ധനാവേണ്ടതുണ്ട്, തയ്യാറാവേണ്ടതുണ്ട്. അല്ലാഹു നിർബന്ധമാക്കിയ കർമ്മമാണത്. മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ സംഗമവുമാണ്. അതുകൊണ്ട് ജുമുഅക്കു വേണ്ടി കുളിക്കുകയും സുഗന്ധം പൂശുകയും സുന്ദരമായ വസ്ത്രങ്ങൾ ധരിക്കുകയും അങ്ങനെ സുന്ദരമായി വസ്ത്രം ചെയ്ത് നല്ല ആകാരത്തോടെ നല്ല ഭാവത്തോടെ സുഗന്ധം പരത്തി പള്ളിയിലേക്ക് മുഅ്മിൻ കടന്നു വരേണ്ടതുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ് അതിന് നമുക്ക് പ്രേരണയാവേണ്ടത്. അവിടുന്ന് പറഞ്ഞു, മനിർത്തസല യൗമൽ ജുമുഅ ഫഅഹ്സന അൽഗസ്ൽ, വെള്ളിയാഴ്ച ഒരാൾ നന്നായി കുളിക്കുകയും ثم لبس من ثال صالح ثيابي തന്റെ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുകയും ثم مس من دهن بيته ما كتب, വീട്ടിലുള്ള ഔമിൻ തീബിഹി, വീട്ടിലുള്ള സുഗന്ധം ഉപയോഗിച്ച് സുഗന്ധം പൂശുകയും തുമ്മലം യുഫർഖ് ബൈന സ്നൈൻ, ആളുകൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല, വിഭാഗീയതക്കവൻ നേതൃത്വം കൊടുത്തില്ല എങ്കിൽ കഫറല്ലാഹു അൻ, അല്ലാഹു അവന് പുറത്തു കൊടുക്കും, മാ ബൈനഹു വബൈനൽ ജുമുഅ, ആ ദിവസവും അടുത്ത ജുമുഅയും വരെയുള്ള അവന്റെ മുഴുവൻ പാപങ്ങളും. വഫീ റിവായത്തിൻ വസിയാദതി സലാതതി അയ്യാം, മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഇതേ ഹദീസിൽ ഏഴു ദിവസത്തിനു പുറമേ, ഒരു വെള്ളി മുതൽ മറ്റൊരു വെള്ളിക്ക് പുറമേ മൂന്ന് ദിവസത്തേത് അധികമായും പുറത്തു കൊടുക്കുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിൻ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സുന്ദരമായി വസ്ത്രധാരണം ചെയ്തുകൊണ്ടായിരിക്കണം. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, മനുഷ്യരെ, ആരാധനാ വേളകളിലെല്ലാം നിങ്ങൾ വസ്ത്രാലങ്കാരം അണിയണമെന്ന്. അത് വെള്ളിയാഴ്ചയിൽ ഏറെ പ്രത്യേകതകൾ അർഹിക്കുന്നുമുണ്ട്. കാരണം വെള്ളിയാഴ്ച പള്ളിയിൽ മനുഷ്യർ മാത്രമല്ല ഹാജരാകുന്നത്, മനുഷ്യരോടൊപ്പം മലക്കുകളും പള്ളിയിൽ വരുന്നുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കാന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ആഗതമായാൽ, കാന അലാ കുല്ലി ബാബിം മിൻ അബ്വാബിൽ മസ്ജിദി മലായിക, പള്ളിയുടെ ഓരോ വാതിൽക്കലും മലക്കുകൾ ഉണ്ടാകും, മലാഖമാരുണ്ടാകും. യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ, പള്ളിയിലേക്ക് കടന്നു വരുന്നവരെ ഒന്നിനു പിറകെ ഒന്നായി ക്രമമനുസരിച്ച് അവർ പേരെഴുതിക്കൊണ്ടിരിക്കും, രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഫഇദാ ജലസൽ ഇമാം,
ഇമാം ഖതീബ് മിമ്പറിലിരുന്നാൽ തവൂ അസ്സുഹുഫ് മലക്കുകൾ തങ്ങളുടെ ഗ്രന്ഥം തങ്ങളുടെ പുസ്തകം അടച്ചു വയ്ക്കും. വജാഉ വസ്തമിഉന ദിക്ർ പിന്നീട് അവർ ആളുകളോട് കൂടെ ഇരുന്ന് സംസാരം ശ്രവിക്കുന്നതായിരിക്കും, ഖുതുബ ശ്രവിക്കുന്നതായിരിക്കും. അതുകൊണ്ട് പള്ളിയിലേക്ക് വെള്ളിയാഴ്ചയിൽ നേരത്തെ പോകുന്നവർ ഉന്നതമായ കർമ്മത്തിലേക്കാണ് മുന്നിട്ടിരിക്കുന്നത്. മുഅ്മിനീങ്ങൾ മത്സരിക്കേണ്ടതും ആവേശം കാണിക്കേണ്ടതും ഇത്തരം കാര്യങ്ങളിലാണ്. നിസ്കാരം നിർവഹിക്കാനും അള്ളാഹുവിനെ സ്മരിക്കുന്നവർ ഒരുമിച്ച് കൂടുന്നിടത്ത് നേരത്തെ എത്താനുമാണ് മുഅ്മിനീങ്ങൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു പറയുന്നത് പോലെ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബയ്അ ذلكم خير لكم ان كنتم تعلمون. അള്ളാഹു പറയുന്നു, മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച നിസ്കാരത്തിന് ബാങ്കോലി മുഴങ്ങിയാൽ അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ വേഗം പോവുകയും കച്ചവടാദികൾ ഒഴിവാക്കുകയും വേണം. വിവരമുള്ളവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമമെന്നും ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിൻ സൽക്കർമ്മങ്ങളിലേക്ക് നിസ്കാരത്തിലേക്ക് മുന്നിട്ടു പോകും തോറും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പുണ്യവും പ്രതിഫലവും ധാരാളമായി കരഗതമാക്കുകയാണ്. മുഅ്മിനീങ്ങളെ, മുഅ്മിനിന് ഏറ്റവും കൂടുതൽ പുണ്യം ലഭിക്കുകയും പ്രതിഫലാർഹമാവുകയും ചെയ്യുന്ന കാര്യം മറ്റൊരു കാര്യം, പള്ളിയിലേക്ക് അകന്ന വഴിയിലൂടെ ചവിട്ടടികൾ അധികരിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക, പള്ളിയിലെത്തുക എന്നതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കാന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ആഗതമായാൽ, ും നിങ്ങൾ ആരെങ്കിലും വന്നു പള്ളിയിൽ എത്തിയ ശേഷം ഇമാമിനെ ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്താൽ, അവൻ വെച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ചവിട്ടടിക്കും ഓരോ കാലടിക്കും അവൻ എഴുതപ്പെടും. ഒരു വർഷത്തെ നോമ്പിന്റെ പ്രതിഫലം, ഒരു വർഷത്തെ നിന്നു നിസ്കരിക്കുന്നതിന്റെയും പ്രതിഫലമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലെത്തിയാൽ മുന്നിൽ ഖതീബിന്റെ ചാരത്ത് സ്ഥലമൊരുക്കാൻ, സ്ഥലം പിടിക്കാൻ മുഅ്മിനിന് ആവേശം വേണം. മുന്നിൽ ഒഴിവുള്ള സഫുകളിൽ അവൻ കടന്നിരിക്കണം. ഒന്നാമത്തെ സഫ് പൂർത്തിയായതിനു ശേഷം രണ്ടാമത്തേതിലേക്ക് കടക്കണം. വന്നയുടനെ പിന്നിലല്ല സ്ഥലം പിടിക്കേണ്ടത്, മുന്നിൽ സ്ഥലമുണ്ടെങ്കിൽ മുന്നിലോട്ട് കടന്നിരിക്കണം. മറ്റുള്ളവരുമായി മത്സരിക്കാനും അപശബ്ദങ്ങൾ ഉണ്ടാക്കാനും മുഅ്മിൻ ശ്രമിക്കരുത്. നിസ്കരിക്കുന്നവരെയോ പള്ളിയിലിരിക്കുന്നവരെയോ അവരുടെ മുതുകു കടന്ന് ബുദ്ധിമുട്ടിക്കരുത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പള്ളിയിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ ഒരു സഹാബി കടന്നു വന്നു അത്രേ. അദ്ദേഹം ആളുകളുടെ മുതുകു കടന്നുകൊണ്ട് മുന്നിലെ സൊഫിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ നേരം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്രേ ഇജ്ലിസ് ഫഖദ് ആദൈത്, താങ്കൾ ഇരിക്കണം, താങ്കൾ ആളുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്ന്. അതുപോലെ മുഅ്മിൻ പള്ളിയുടെ ഗാംഭീര്യവും ഖുത്ബയുടെ വിശുദ്ധിയും അംഗീകരിച്ചേ പറ്റൂ. ഖുത്ബ ആരംഭിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ മനസ്സോടെ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഖുത്ബയിൽ നിന്ന് തന്നെ അശ്രദ്ധനാക്കുന്ന യാതൊന്നുകൊണ്ടും മുഅ്മിൻ വ്യാപൃതനായിക്കൂടാ. അത് മൊബൈൽ ഫോണിന്റെ ഉപയോഗമായാലും പള്ളിയിലുള്ള മറ്റുള്ളവരുമായുള്ള പാർശ്വ സംസാരങ്ങളായാലുമെല്ലാം ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ഖാല ലി സ്വാഹിബിഹി യൗമൽ ജുമുഅ വൽ ഇമാമു യഖ്തുബ് അൻസിത് ഫഖദ് ലഗ. പള്ളിയിൽ ഇമാം ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ തന്റെ കൂട്ടുകാരനോട് ശ്രദ്ധിക്കുവിൻ എന്ന ഒരു വാക്കു പറയുന്നവൻ പോലും പിഴച്ചിരിക്കുന്നു, അവന് പിഴവ് സംഭവിച്ചിരിക്കുന്നുവെന്ന്. കുട്ടികളെ നാം പള്ളിയിലേക്ക് നമ്മോടൊപ്പം കൊണ്ടുപോകുന്നുവെങ്കിൽ നല്ല പെരുമാറ്റ രീതികൾ, നിയന്ത്രണങ്ങൾ നാം അവരെ പഠിപ്പിക്കണം. ശബ്ദം നിയന്ത്രിക്കാനും പള്ളിയുടെ മര്യാദകൾ പാലിക്കുവാനും അടക്കവും ഒതുക്കവും ശീലിക്കുവാനും നാം അവരെ പഠിപ്പിച്ചിരിക്കണം. അള്ളാഹുവേ, വെള്ളിയാഴ്ചയെ വിനിയോഗിക്കാൻ ഭാഗ്യം ലഭിച്ച ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ. മുഅ്മിനീങ്ങളെ, ആഴ്ചയിലെ മുഅ്മിനിന്റെ ആഘോഷമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് വെള്ളിയാഴ്ചയെ നാം വിനിയോഗിക്കണം. വെള്ളിയാഴ്ചയിലെ ഖുതുബ നാം ശ്രദ്ധിക്കണം.
ജുമഅക്കു വേണ്ടി, ഖുതുബക്കു വേണ്ടി നാം നേരത്തെ പള്ളിയിലെത്തണം. ഖതീബ് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളണം. ജുമഅക്ക് ശേഷം വീട്ടുകാരുമായും നാട്ടുകാരുമായും കൂട്ടുകാരുമായും ബന്ധങ്ങൾ നാം നിലനിർത്തണം. വീട്ടിലെത്തിയാലോ വീട്ടുകാരോടൊന്നിച്ചിരുന്ന് പള്ളിയിൽ നിന്നു കേട്ട നല്ല വർത്തമാനങ്ങൾ അവരുമായി പങ്കുവെക്കണം. അവരെയും അത്തരം കാര്യങ്ങൾ നാം പഠിപ്പിക്കുകയും വേണം. അവർക്കും ഉത്ബോധനം നൽകണം. ഖുർആൻ പറയുന്നത് ഉത്ബോധനം സത്യവിശ്വാസികൾക്ക് ഫലപ്രദമാണെന്നാണ്, ഫലദായകമാണെന്നാണ്. വെള്ളിയാഴ്ചയിൽ ദുആ ചെയ്യുവാൻ, അള്ളാഹുവിലേക്ക് മനമുരുകി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ കുടുംബത്തെ നാം പ്രേരിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം. കാരണം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളിയാഴ്ചയിൽ ധാരാളമായി ദുആ ചെയ്യുവാൻ നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, ഇന്ന ഫിൽ ജുമഅത്തി ലസാഅതൻ ലാ യുവാഫിഖുഹാ മുസ്ലിമുൻ യസ്അലുല്ലാഹ ഫിഹാ ഖൈറൻ ഇല്ലാ അഅതാഹു ഇയ്യാ. നിശ്ചയമായും വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്, ആ സമയത്ത് ഏതൊരു മുഅ്മിൻ അല്ലാഹുവിനോട് എന്തു ചോദിച്ചാലും അത് അല്ലാഹു നൽകുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ റസൂൽ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അവിടുന്ന് വീണ്ടും പറഞ്ഞു, ഫൽതമിസൂഹ, ആ സമയത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക, നിങ്ങൾ നിരീക്ഷിച്ചുകൊള്ളുക. ആഖിറ സാഅത്തിൻ ബഅദൽ അസർ, അസർ നമസ്കാരത്തിനു ശേഷമുള്ള അവസാന ഘട്ടങ്ങളിൽ, അവസാന സമയങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുവിനെന്ന്. അതുകൊണ്ട് വെള്ളിയാഴ്ചയുടെ ഇത്തരം സുന്ദരമായ മുഹൂർത്തങ്ങളിൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യാം. കുടുംബത്തിനും രാജ്യത്തിനും രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കും വേണ്ടി ദുആ ചെയ്യാം. ഓരോ ജുമഅയും ആരാധനയുടെയും അറിവിന്റെയും ദിക്റിന്റെയും പ്രാർത്ഥനയുടെയും കുടുംബ സംഗമങ്ങളുടെയും വേദിയായി മാറാൻ നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.